ഭഗവാനെ, വിഘ്നേശ്വര, പൂക്കളെല്ലാം കൃത്യമായിട്ട് വീണ് ഗംഗ തന്നെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകുമെന്ന് കാട്ടിത്തരണേ. ആന്റി, പൂക്കളിട്ട് കഴിഞ്ഞു, ഇനി കണ്ണു തുറക്കാവൂ. ആ ഭഗവാനെ, ചതിച്ചോ? വിഗ്രഹത്തിൽ പൂവിടാൻ പറഞ്ഞപ്പോ പൂ എറിഞ്ഞു കളിച്ചിരിക്കുന്നു. വിള ഗംഗെ, നീ ഇതൊന്നും കണ്ട് അപ്സെറ്റ് ആവൊന്നും വേണ്ട. ഇത് വേറൊരു കളിയായിട്ട് കണ്ടാ പോരെ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? ബ്രാൻഡ് അംബാസഡർ മത്സരത്തിൽ നീ തന്നെ ജയിക്കാൻ പോകുന്നേ. അത്രേ ഉള്ളൂ, പിന്നല്ലാതെ. അയ്യോ ഗംഗെ, എന്റെ ഈശ്വര, ഇത് ആകാശത്തിലൂടെ പോയ വിനയെ ഏണി വെച്ച് പിടിച്ചതുപോലെ ആയല്ലോ. എന്താണ് രണ്ടുപേരും കൂടെ? മച്ചു, നീ ഭാഗ്യവാനാ, കല്യാണി ഒരു പ്രധാന കടമ്പ കടന്നില്ലേ? അതെ സുബ്ബണ്ണ, കല്യാണിയുടെ പേര് സെലക്ഷൻ ലിസ്റ്റിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ കല്യാണിയുടെയും ബ്രോയുടെയും മുഖം ഒന്ന് കാണണായിരുന്നു. ആകെ വെള്ളറി വെളുത്ത്. സത്യത്തിൽ ഞാൻ പറയുന്നു കേട്ടോ. ഏയ്, അതല്ലടാ, ഒരു നിമിഷം കൊണ്ട് ഒരു ജന്മം മുഴുവൻ മുന്നിൽ വീണുടഞ്ഞ പോലെ. ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സംഭവിക്കും തോന്നുന്നുണ്ടോ ബ്രോ? ഞാനല്ല, ഞങ്ങളെന്ന് പറ. അതാണ് മച്ചു, ഒരു പക്ഷേ ആ എക്സാം കൺട്രോളർ കല്യാണിക്ക് പരീക്ഷ എഴുതാൻ ഒരവസരം കൂടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ കൊണ്ട് കോടതി വഴിയെങ്കിലും പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തിക്കുമായിരുന്നു. എന്നാലും എന്റെ അതിശയം അതല്ല. പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത കല്യാണി ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ഇംഗ്ലീഷിൽ വായിച്ച് ആൻസർ ചെയ്യാന്നൊക്കെ വെച്ചാ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അരവിന്ദ്, അതാണ് താലി മഹാത്മ്യം, ആത്മവിശ്വാസം, പ്രണയത്തിന്റെ കരുത്ത്. അല്ലേ മച്ചു? ഞാൻ അതല്ല ചിന്തിക്കുന്നത്. ആരായിരിക്കും ബാത്റൂമിൽ വെച്ച് കല്യാണി അപയപ്പെടുത്താൻ നോക്കിയെന്ന? കല്യാണി ആ പരീക്ഷ ജയിക്കരുതെന്ന് ചിന്തിക്കുന്ന ആരോ ഒരാള്. അത് ഗംഗ അവനെ വഴിയുള്ളൂ. പേന കൊടുത്ത് ചതിക്കാൻ നോക്കിയ നിങ്ങളുടെ ഇളയമ്മ സംശയിച്ചൂടെ? ഏ, ഇളയമ്മ പേന കൊടുത്ത് ചതിക്കാൻ നോക്കിയതുകൊണ്ട് രണ്ടായുധം കരുതും തോന്നില്ല. ആ തോന്നൽ തെറ്റാ. പാലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയതാ കല്യാണിയെ, അത് നീ മറക്കരുത്. മറന്നിട്ടൊന്നുമില്ല. ബാത്റൂമിൽ അപായപ്പെടുത്താൻ നോക്കിയത് ഗംഗ അവനെ കൂടുതൽ സാധ്യത. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ടിയർ ഗ്യാസ് ക്യാൻ സംഘടിപ്പിക്കാനൊന്നും ഇളയമ്മയ്ക്ക് കഴിയും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പാടില്ല ബ്രോ. ഏ, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ഉണ്ടാക്കിയുള്ളൂ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഏതായാലും കല്യാണിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നല്ലതാണ്. കോമ്പറ്റീഷൻ അടുത്ത് വരുന്ന സ്ഥിതിക്ക്. ശരി, അപ്പൊ ആനന്ദ്, ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് പോരാം. തൽക്കാലം കള്ളക്കാമുകൻ നല്ല കിനാവൊക്കെ കണ്ടിരുന്നു. അതെ അതെ, പഴയ കാലൊക്കെ പോയി ബ്രോ, ഇപ്പൊ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഫലിക്കും. അത്ര വാസുപണം പോയിട്ട് വരാം, ഞങ്ങൾ പോട്ടെ. ഉം
ആ ഭൂതനാഥ ക്ഷേത്രത്തിലെ ഉത്സവം അടുത്ത മാസമാണ്. 10 ദിവസത്തെ അന്നദാനത്തിന് ചെക്ക് കൊടുക്കണം. ഒരു ദിവസം കുടുംബത്തോടെ അന്നദാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഉത്സവ കമ്മിറ്റിക്കാർ വന്നിരുന്നു. ഞാൻ അവരോട് വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അവര് വന്നിരുന്നു. അത് അവരുടെ നടപടിക്രമം അമ്മേ. ആനന്ദ്, നീ തന്നെ എം ഡി സ്ഥാനം ഏറ്റെടുക്കണമെന്നാ കൃഷ്ണേട്ടന്റെ എന്റെ ആഗ്രഹം. മോനിപ്പ കമ്പനിയിൽ പോകുന്നതല്ലേ ഉള്ളൂ. പേപ്പേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും അരവിന്ദ് തന്നെയല്ലേ? അരവിന്ദിനെപ്പോഴും ചില കാര്യങ്ങളിൽ സീരിയസ്നെസ് ഇല്ല. അതാ അവന്റെ പ്രശ്നം. ഞാൻ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ നന്ദന എവിടെ മോളെ? അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ. ഓ ഇരിക്കും. കയ്യില് സ്വീറ്റ്സിന്റെ കവറൊക്കെ ഇരിക്കുന്നല്ലോ, എന്താ വിശേഷം? ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ? അത് മാഡം, ഇത് വിശേഷം ഉണ്ടായിട്ട് വാങ്ങിച്ച സ്വീറ്റ്സ് അല്ല. ഓഫീസിലെ ഷറഫ് സാറിന് ഒരു കുഞ്ഞ് ജനിച്ചു. അതിന്റെ സന്തോഷത്തിന് അദ്ദേഹം തന്ന സ്വീറ്റ്സാ. ഓ, അങ്ങനെ ആരോ തന്ന സ്വീറ്റ്സ് വീട്ടിലേക്ക് കൊണ്ടുപോവാല്ലേ? എന്തിനാ ദാസേട്ട ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുന്നെ? മോള് ബ്രാൻഡ് അംബാസഡർ മത്സരത്തിന്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി. ആ സന്തോഷത്തിൽ അങ്ങ് സ്വീറ്റ്സ് വാങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞ കാര്യം പോലല്ല മാഡം. മാഡം ഇപ്പൊ പറഞ്ഞപ്പോഴാ കല്യാണം ജയിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ഒരു മാന്യനേ. ദേ, ഈ അഭിനയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഈ മത്സരത്തിൽ ജയിച്ച് തൃച്ചംബരത്തെ മൂത്ത മരുമകൾ സ്ഥാനം തട്ടിയെടുക്കാമെന്ന പൂതി തന്തയ്ക്ക് മോൾക്കും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ മാഡം ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനും എന്റെ മോളും ഈ തൃച്ചംബരത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ഒരു കാലത്തും ചെയ്യില്ല മാഡം. വാക്കുകൊണ്ട് പറഞ്ഞാ പോരാ, പ്രവൃത്തി കൊണ്ട് കാണിക്കണം. ഇളമേ, ദാസേട്ടന്റെ വാക്കും പ്രവൃത്തി ഒന്നേ തന്നെയാണ്. ദേ ആനന്ദേ, നീ സപ്പോർട്ടും കൊണ്ട് വരല്ലേ? വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നെങ്കിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ സ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന പരീക്ഷയിൽ സ്വന്തം മകളെ ഒരുക്കി വിടുമായിരുന്നു ഇയാള്. ഈ വെല്ലികുഞ്ഞിന്റെ കല്യാണം വരെ കല്യാണി തൃച്ചംബരത്ത് വരാൻ പാടില്ല എന്ന് മാഡം പറഞ്ഞില്ലേ? അന്ന് തന്നെ ഞാൻ അവളെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചതാ. അവൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ചെവി കൊടുക്കാതെ അവളുമായി ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാ വലിയ കുഞ്ഞ് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത്. അന്ന് ബാഗുമായിട്ട് ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോ മാഡം എന്നോട് ബാഗിൽ എന്താണെന്ന് ചോദിക്കുകയും കൂടി ചെയ്തതാ. ഇതെന്താ കല്യാണിയുടെ കയ്യില് ബാഗൊക്കെ ആയിട്ട്? എവിടെയെങ്കിലും യാത്ര പോകാൻ ഇറങ്ങിയതായിരുന്നോ? മാഡം, കല്യാണിക്ക് പാകവാത്ത കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആ അഭയഹോമി കൊടുക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്നോട് പൊറുക്കണം. മാഡത്തോട് ഞാൻ അന്ന് കള്ളം പറഞ്ഞതായിരുന്നു. കല്യാണിയെ നാട്ടിലേക്ക് അയച്ചിട്ട് മാഡത്തോട് പറയാന്ന് കരുതിയ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പം തന്നെ കല്യാണിയോട് ഈ മത്സരത്തിൽ നിന്ന് ഒഴിയാൻ പറയാം മാഡം.
അങ്ങനെ വാ. അവള് മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അതാണ് ആവശ്യം. നീ കരുതി ഇരുന്നു ആനന്ദേ, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന. അവള് നൃത്ത മത്സരത്തിൽ പങ്കെടുക്കില്ല, പങ്കെടുപ്പിക്കില്ല ഞാൻ. മാഡം, ഞാൻ അങ്ങോട്ട്. ദാസേട്ട് നിക്ക്. കല്യാണി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തടയരുത്. അവളുടെ ഭാഗ്യം പോലെ അവസാന മത്സരം വരെ അവൾ പങ്കെടുക്കണം. ചേച്ചി, അവൾ അവസാന മത്സരം വരെ വന്ന് അതിലും ജയിച്ച അവളെ തന്നെ മൂത്ത മരുമകളായി വാഴിക്കണ്ടേ? അത് ഓർത്താ എല്ലാവർക്കും നല്ലത്. തന്തയും മോളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെയാണല്ലോ. എന്റെ കൊക്കിന് ജീവനുള്ളത് വരെ ഈ കുടുംബത്തിന് ദോഷമുള്ളത് ഒന്നും ചെയ്യില്ല മാഡം. എന്നെ വിശ്വസിക്കാം, സത്യം. ഇനിയെങ്കിലും ആടിനെ പട്ടിയാക്കുന്ന ഈ സത്യം ചെയ്യലൊന്ന് നിർത്ത്. ഒരു വിശ്വാസം, എന്ത് പറഞ്ഞാലും ഉണ്ടൊരു വിശ്വാസം. വിലാസിനെ മതി. ദാസേട്ടന്റെ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് ആരും പറഞ്ഞു തരണ്ട. ദാസേട്ടൻ ഈ കുടുംബത്തോടുള്ള കൂറും നിനക്കുള്ള കൂറും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി അതിനെ കുറിച്ച് നീ ഒരു വാക്കുച്ചരിച്ച പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. ദാസേട്ടാ, വീട്ടിലേക്ക് ചെല്ല്. ഇതിന്റെ പേരിൽ ഇനി കല്യാണിയെ നാട് കടത്താനൊന്നും നിൽക്കണ്ട. ജയിക്കുന്നതും തോക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ കല്യാണി മത്സരത്തിൽ നിന്ന് ഔട്ടാവുന്നതുവരെ പങ്കെടുത്തേ പറ്റൂ. അത് എന്റെ കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ. Distance to work in a day. Each student were given a prize. One of the flowers is artificial. Each student were given a prize. Each student were given a prize. Da? Da. Aningutta, de. നീ ഇനി മുതൽ എന്നും രാത്രിയിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം കുടിച്ചിട്ട് കിടന്നാ 10-20 ദിവസം കൊണ്ട് നിന്റെ തടി കുറയും. എങ്കിലേ 10 പെമ്പിള്ളേരെ നോക്കൂ. എനിക്ക് തടി കുറയണ്ട. ഇപ്പൊ തടിയുള്ളവരെ പെമ്പിള്ളേർക്ക് ഇഷ്ടമെന്ന് സാവിത്രി പറഞ്ഞല്ലോ. ഏ, ആര് പറഞ്ഞു? സാവിത്രിയോ? ഓ, നമ്മുടെ ബയോളജി ടീച്ചറിന്റെ മോളല്ലേ അത്? അവള് നിന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് അച്ഛൻ വരട്ടെ. ഇന്ന് ഞാൻ നിന്റെ പ്രേമം പൊളിച്ചു. കൊള്ളാലോ, സാവിത്രി പറഞ്ഞു പോലും. ശരിയാക്കി തരാം അച്ഛൻ വരട്ടെ. ഇന്ന് നോക്കിക്കോട. അച്ഛൻ, മിഠായിയൊക്കെ വാങ്ങി അച്ഛൻ. ചേച്ചി, ചേച്ചിക്ക് ബ്രാൻഡ് അംബാസഡർ സെലക്ഷൻ കിട്ടിയോണ്ട് ദേ അച്ഛൻ മിഠായിയൊക്കെ വാങ്ങിയിട്ടാ വന്നേ. എന്തോ ചേച്ചി, അച്ഛനാകെ ഒരു മാറ്റം. അതെ അതെ, എന്തോ പ്രശ്നമുണ്ട്. എന്തു പറ്റിയച്ചാ? അച്ഛന് വയ്യേ? ഒരു തളർച്ച പോലെ, ശരീരത്തിനല്ല മനസ്സിന്. അച്ഛാ, ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? അച്ഛന്റെ മനസ്സ് തളരാൻ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ?
കാരണം അറിയണോ നിനക്ക്? നീ നീയാണ് കാരണം. നീ ഒറ്റൊരുത്തി. എന്തൊക്കെയാ ചേച്ചി പറയണേ? ഞാൻ എന്ത് ചെയ്തു? അന്ന് നിന്നെ ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ തലകുളിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. എന്താ അച്ഛാ, എന്താ നടന്നതെന്ന് തെളിച്ചു പറ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. ആ വിലാസ് സിനിമയുടെ ഇന്നും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അഖില മാഡത്തിന്റെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്താൻ നോക്കുമ്പോഴും എനിക്കതിൽ ഒട്ടും സങ്കടമില്ലായിരുന്നു. അവരുടെ സ്വഭാവമായിട്ടേ കരുതിയുള്ളൂ. പക്ഷെ ഇന്ന് അവർ കുറ്റപ്പെടുത്തിയപ്പോ വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ന്യായം അവരുടെ പക്ഷത്തായിരുന്നു. എന്ത് നടക്കാൻ പാടില്ല എന്ന് കരുതിയോ അതിലേക്കാ കാര്യങ്ങളുടെ ബുക്ക്. അത് സർവനാശത്തിനാ. അതുകൊണ്ട് നീ ഇനിയെങ്കിലും ഉണ്ട ചോറിന് നന്ദി കാണിച്ചു പഠിക്ക. അതെ, അച്ഛനാ പറയുന്നേ, നീ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം. എന്താ അച്ഛ ഇങ്ങനെ? ചേച്ചി എത്ര കഷ്ടപ്പെട്ട ഇന്നത്തെ പരീക്ഷ എഴുതി ജയിച്ചെന്നറിയോ? അതിനച്ഛൻ ചേച്ചിയെ അനുമോദിക്കാനുള്ളതിന് ചേച്ചി മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് വിലക്കുന്നു. ഇത് സാധാരണ മത്സരമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ നിന്റെ ചേച്ചിയെ അനുഗ്രഹിച്ചയച്ചാന്. ഇത് തൃച്ചംബരത്ത് തറവാടിന്റെ നിലനിൽപ്പിന്റെ മത്സര. വിശ്വാസം വെച്ചത് കളിയ. ഞാൻ ഇത്രയും നാളും കൈവിടാതെ സൂക്ഷിച്ച ആ വിശ്വാസവും കൂറും നിലനിൽക്കണമെങ്കിൽ നീ ഇപ്പൊ അച്ഛനൊരു സത്യം ചെയ്തു തരണം. എന്ത് സത്യം? ഈ മത്സരത്തിൽ നീ ജയിക്കില്ല എന്ന് ഇപ്പൊ അച്ഛന് സത്യം ചെയ്തു തരണം. എന്താ നടന്നറിയോ നിനക്ക്? വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നെങ്കിൽ തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ മൂത്ത മരുമകൾ സ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന പരീക്ഷയിൽ സ്വന്തം മകളെ ഒരുക്കി വിടുമായിരുന്നു അയാള്. നമുക്ക് ഈ തൃച്ചംബരത്തോടുള്ള കൂറ് തെളിയിക്കാൻ ഇതേ വഴിയുള്ളൂ. ഈ മത്സരത്തിൽ നിന്ന് നീ സ്വയം തോറ്റു പിന്മാറണം. അങ്ങനെ ചെയ്യുമെന്ന് നീ ഇപ്പൊ അച്ഛന് സത്യം ചെയ്തു തരണം. നിന്റെ നിൽപ്പും ഭാവവും കണ്ട വിലാസിനി മാഡം പറഞ്ഞ സത്യം തോന്നുമല്ലോ. ഇങ്ങോട്ട് വരാൻ. ആ മത്സരത്തിൽ നീ ജയിക്കില്ലെന്ന് നിന്റെ അമ്മയെ സാക്ഷി നിർത്തി നീ സത്യം ചെയ്തു. സത്യം ചെയ്യുകയാണീ. ഈ മത്സരത്തിൽ ഉറപ്പായിട്ടും